ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വെർട്ടിക്കൽ ഗാർഡൻമേ ഞാൻ മാറ്റിവെച്ച പ്ലാന്റുകളെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലിനാണ്. നേരത്തെ ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. അന്ന് ഈ വെർട്ടിക്കൽ ഗാർഡൻ ഈ സ്റ്റാൻഡുമേ ഉണ്ടായിരുന്നത് കോളിയസ് ഇനത്തിൽപ്പെട്ട, കോളിയസ് ടൈപ്പ് വിഭാഗത്തിൽപ്പെട്ട കണ്ണാടി ചെടി, അതല്ലെങ്കിൽ കൂർക്കച്ചെടി എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു പ്ലാന്റുകളുടെ വെറൈറ്റികൾ, അതായത് ഒരു അഞ്ചോ ആറോ കളറുള്ള വെറൈറ്റി ഉള്ള ചെടികളാണ് അന്ന് അതിൻ്റെ മുകളിൽ പ്ലാന്റ് ചെയ്തിരുന്നത്. ഇതാണ് ആ വെർട്ടിക്കൽ ഗാർഡൻ, അതായത് നേരത്തെ ഇതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ ഇത് ഈ കോളിയസ് ചെടി, ഇത് എങ്ങനെയാണ് ഈ വെർട്ടിക്കൽ നമ്മളിവിടെ ചുമരും ഫിറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇൻബോക്സിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നെറ്റ് പിടിപ്പിക്കുന്നതും അതിൻ്റെ ഫ്രെയിം കൊടുക്കുന്നതും കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ ചട്ടിയെ കുറിച്ചിട്ടും അതിൻ്റെ പോട്ടിമിക്സിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഞാനതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ചെടികൾ ഇതിൽ നിന്ന് മാറ്റാനുള്ള കാരണം, ഇത് നമ്മൾ പെട്ടെന്ന് ഇത് വളർന്നു വന്നിട്ട് ഒരു വലിയ നീളത്തിൽ ഇത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നീളത്തിൽ നിൽക്കുമ്പോൾ അത് ഇങ്ങോട്ട് തൂങ്ങിയിട്ട് നിൽക്കും. അപ്പോൾ അത് കാണാനും വലിയൊരു സുഖം ഉണ്ടാവില്ല. നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്താലോ, കട്ട് ചെയ്ത് കൊടുത്താൽ അത് ബുഷിയായിട്ട് വളരാൻ കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനൊരു ഇലച്ചുരുട്ടിപ്പുഴുവിൻ്റെ ഒരു, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഈ ഗാർഡൻ ചെയ്യുന്ന ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പുഴുവിൻ്റെ ചെറിയൊരു ശല്യം ചില സമയങ്ങൾ, അതായത് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതങ്ങനെ ഇല ചുരുട്ടിയിട്ട് അതൊക്കെ നമ്മൾ നുള്ളി കളയുക. അങ്ങനെ നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഗ്യാപ്പ് വരിക, അത് കാണാൻ വലിയൊരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ടാണ് ഞാൻ ഈ പുതിയ പ്ലാന്റുകൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലെ ഫസ്റ്റിലെ ഈ പ്ലാന്റ്, അത് അന്ന് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതാണ് ഗോൾഡൻ ഡുറാൻഡ. ഈ ഗോൾഡൻ ഡുറാൻഡ് നമ്മൾ സാധാരണ ഈ പൂന്തോട്ടങ്ങൾക്കൊക്കെ, ഗാർഡനൊക്കെ നമ്മൾ ബോർഡർ കൊടുക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ ചെടിച്ചട്ടിയിൽ, ഈ ചട്ടിയിൽ ഇങ്ങനെ ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ ചട്ടിയിൽ ഇത് വളർത്തി കഴിഞ്ഞിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നല്ല കളർ, അതായത് വെയിൽ കിട്ടണം, അതേപോലെ തന്നെ നല്ല വാട്ടറിങ്ങും വേണം. അപ്പോൾ വെയിലും വാട്ടറിങ്ങും ഉണ്ടെങ്കിൽ നല്ല കളറായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഗോൾഡൻ ഡുറാൻഡ. ഇതാണ് ആദ്യമായിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു റോയൽ, അതായത് നാല് ചട്ടിയിൽ, നാല് പോട്ടിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ താഴത്തേക്ക് ഒരേ റോയൽ അതിങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റോ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് അരേലിയ പ്ലാന്റ്, അരേലിയ ഗ്രാസ്, അതല്ലെങ്കിൽ ബോർഡർ ഗ്രാസ് എന്നൊക്കെ പറയപ്പെടുന്ന നല്ല കാണാൻ നല്ല വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ പ്ലാന്റ്. ഇതിങ്ങനെ മൂന്ന് ചട്ടിയിൽ ഞാനിങ്ങനെ ഒരു ബോർഡറായിട്ട് ഒരു സീരിയസ് ആയിട്ട് ഇതിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക്. ഇത് നമ്മൾ മറ്റേ പൂന്തോട്ടത്തിൽ ഇതും അതേപോലെ തന്നെ ഗാർഡനിലൊരു ബോർഡറായിട്ട് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, വളർത്താൻ പറ്റുന്ന, അതേപോലെ നന്നായിട്ടൊരു ഗ്രാസിൻ്റെ ലുക്ക്. പക്ഷെ അത് നമ്മൾ ഈ മറ്റേ ലോണായിട്ട് വളർത്താൻ നമുക്കത് വലിയൊരു സുഖമല്ല, എങ്കിൽ കൂടി ഒരു ബോർഡറായിട്ടൊക്കെ ഇത് വളർത്താനും നല്ല ബുഷിൽ ചട്ടി തൂക്കാനും പറ്റും, അതായത് ഹാങ്ങിങ് ബോട്ടിൽ ഇടാനും പറ്റും. അതേപോലെ തന്നെ ഇത് നമ്മൾ പോട്ടിൽ, സാധാരണ നിലത്ത് വെക്കുന്ന പോട്ടിലും വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇത് ഏറ്റവും ഭംഗിയും വൃത്തിയും കിട്ടുന്നത് ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡനിൽ ഈ പോട്ടിൽ പ്ലാന്റ് ചെയ്യുമ്പോഴാണ്, ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് ഇതാ ആൾട്ടർനന്ദ്രയുടെ പിങ്ക്, അതായത് ഒരു വയലറ്റും പിങ്കും കൂടിയിട്ടുള്ള നല്ല കാണാൻ നല്ല നയനമനോഹരമായിട്ടുള്ള നല്ല കണ്ണിന് ഭംഗിയുള്ള ഒരു പ്ലാന്റ്. ഇത് കുറച്ചധികം എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് ചട്ടിയിൽ ഏകദേശം ഒരു ഈ ആറ് ചട്ടിയോളം, ആറ് പോട്ടുകളോളം അത് നീളത്തിൽ വെച്ചിട്ടാണ് ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് എന്തായി വരുന്നത്, നല്ല ബുഷിയായിട്ട് നല്ല കാണാൻ തിക്കായിട്ട് വരുന്നത്. ചില ഭാഗത്തൊക്കെ കുറച്ചൊരു കട്ട് ചെയ്തത് കുറച്ച് കുറവായത് കാരണമാണ് അതിന് ബുഷ് കുറവായി വരുന്നത്. നല്ല തിക്കായിട്ട് നല്ല തന്നെ നന്നായി വളർന്ന് വരുന്ന ഒരു പ്ലാന്റ് ആൾട്ടർനന്ദ്ര എന്നാണ് ഇതിന് പറയുന്നത്. ഇതും നമുക്ക് ഈ വെർട്ടിക്കൽ ഗാർഡന് പറ്റാവുന്ന സൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റുകളാണ്. വീണ്ടും അരേലിയ ഗ്രാസാണ്, അതായത് ബോർഡർ ഗ്രാസാണ് വീണ്ടും ഒരു മൂന്ന് ചട്ടിയിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ സീരീസായിട്ട് ഓരോ റോ ആയിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്തത് കാണാനാണ് അതിൻ്റെ ആ ഭംഗി. അത് കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും ആൾട്ടർനന്ദ്രയുടെ മറ്റൊരു പതിപ്പ്, ആൾട്ടർനന്ദ്രയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇത്. വളരെ കളർഫുള്ളായിട്ടുള്ള, അതായത് അത് ഗ്രീന്, അതേപോലെ റെഡ്, അതേപോലെ പിങ്ക്, വയലറ്റ്, യെല്ലോ, എല്ലാവിധ കളറുകളും വരുന്ന ഒരു പ്ലാന്റ്.
ഈ പ്ലാന്റും വെട്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രിം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. ഇതും മറേ ഒരേ പോലെ ഒരു അഞ്ച് ചട്ടി നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അഞ്ച് പോട്ടുകൾ നമ്മൾ നീളത്തിൽ വെച്ചിട്ട് അതിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും നമ്മുടെ ആ ബോർഡർ ഗ്രാസ്, അതായത് അരേലിയ ഗ്രാസാണ് വീണ്ടും ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചിങ്ങനെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് തിക്കായിട്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് നിർത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി, നല്ല പച്ചപ്പ് തരുന്ന, നല്ല ഗ്രീനിഷ് ലുക്ക് തരുന്ന ആ ഒരു ഗ്രാസാണിത്, ഒരു പ്ലാന്റാണിത്. ഗ്രാസ് കഴിഞ്ഞാൽ അടുത്തായിട്ട് ഒരു മൂന്ന് പോട്ടിൽ നമ്മൾ ഗോൾഡൻ ഡൊറാൻ്റെ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ നല്ല ഡാർക്ക് ഗ്രീന്, അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു യെല്ലോ, അതേപോലെ ലൈറ്റ് ഗ്രീനായിട്ടുള്ള ഈ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്താണ് അതിന് കാണാൻ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പോട്ടിലായിട്ട് ഞാനിതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല തിക്കായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പ്ലാന്റ് ചെയ്തതാണ്. അതുകൊണ്ടാണിത് കുറച്ച് ഒരു വളർച്ചക്കുറവ്. അതൊന്നും കൂടി കട്ട് ചെയ്തിട്ട് തിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, തിക്കായിട്ട് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ, നന്നായി വളർന്നു വന്നു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അരേലിയ ഗ്രാസാണ് വീണ്ടും, അതായത് ബോർഡർ ഗ്രാസാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത്. ഒരു മൂന്ന് പോട്ടിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് ലാസ്റ്റായിട്ട് ഇത് കൊടുത്തിരിക്കുന്ന ഈ പ്ലാന്റ്, ഇതൊരു വെറൈറ്റി പ്ലാന്റ്, അതായത് അമരന്തേശ്യ എന്നാണ് ഈ പ്ലാന്റിന് പറയുക. നമ്മളിവിടെ സാധാരണ നാട്ടിലൊക്കെ ചിക്കൻ കിസാഡ് എന്നും ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമരന്തേശ്യ എന്നാണ് ഇത് ശരിക്കും അതിൻ്റെ ആ ശാസ്ത്രീയ നാമം. ഇതൊക്കെ ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ സാധാരണ ഇത് കണ്ടുവരുന്നത്. അതായത് ഇത് വെയിലും വേണം, അതേപോലെ തന്നെ ഇതിന് നല്ല തണുപ്പും വേണം. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ആ ലീഫ് കണ്ടല്ലേ, ലീഫിൻ്റെ പ്രത്യേകത ഒരു മറ്റേ ലൈറ്റ് ഗ്രീനും അതേപോലെ ഡാർക്ക് ഗ്രീനും ആയിട്ടുള്ള ഒരു കളറാണ് അതിന് വരുന്നത്. അപ്പോൾ ആ കളറ് കാണാൻ നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു ചെടിയാണ്. അതേപോലെ അതിൻ്റെ സ്റ്റെമ്മിന് ഒരു മറ്റേ പിങ്ക് കളറ്, സ്റ്റെമ്മിനൊരു ഒരു ചെറിയിട അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു പിങ്ക് കളറാണ് അതിന് ആ സ്റ്റെമ്മിന് വരുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് അമരന്തേശ്യ, അതല്ലെങ്കിൽ ചിക്കൻ കിസാഡ് എന്നും അതിന് നമ്മൾ പറയപ്പെടുന്നുണ്ട്. ആ 1, 2, 3, 4, 5, 6, 7, 8, 9 രീതിയിലാണ്, 9 ടൈപ്പായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 9 റോ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കൊടുത്ത കോളിയസ് പ്ലാന്റ്, അതായത് നമ്മൾ ആ ഒരു കൂർക്കച്ചെടി അല്ലെങ്കിൽ കളർ ചെടി അല്ലെങ്കിൽ കണ്ണാടി ചെടി, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല കാണാൻ നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് നീണ്ടുവരുന്ന, അതേപോലെ നീണ്ടു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു യുണീക്കിന് അതൊരു ഒരു 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 അഭംഗിയായിട്ട് എനിക്ക് തോന്നി. അത് കാരണമാണ് ഞാനത് ആ പ്ലാന്റിനെ ഞാനത് മാറ്റാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ, അതായത് നിങ്ങളെ ചുമരിൻ്റെ മുകളിൽ, അതേപോലെ അതായത് വാള്, നമ്മൾ കോമ്പൗണ്ട് വാള് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയാണിത്. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾട്ടർനാന്ത്ര പോലെ, അതേപോലെ ഗാർഡൻ പിന്നെ ബോർഡർ ഗ്രാസ്, അതേപോലെ ഗോൾഡൻ ഡുറാൻഡ പോലുള്ള ഈ കാണാൻ നല്ല അട്രാക്റ്റീവായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഈ പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ വളരെ നല്ല ഭംഗിയിൽ, വളരെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും ആകർഷിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതേപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.